ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താലാണ് ഞാനെടുത്ത ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമ്മളിന്ന് പുതുതായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ എംബ്രോയിഡറി 25 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പം നമ്മളിനി കുറച്ച് സ്റ്റിച്ചിങ് പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് എംബ്രോയിഡറി, അതുപോലെ ത്രെഡ് വർക്കുകൾ, ആരി വർക്ക്, അങ്ങനെ കുറച്ച് വർക്കുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ്ങിലോട്ട് തന്നെ കടക്കാം. അപ്പോൾ അതൊക്കെ വഴിയെ ഓരോന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ സ്റ്റിച്ചിങ് പ്രാക്ടീസ് മുതൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ബേസിക് പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും സ്റ്റിച്ചിങ്ങിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എല്ലാം പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ് പ്രാക്ടീസാണ്. നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ എന്തൊക്കെ സ്റ്റിച്ചുകളാണ് നമ്മൾ ഓരോരോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റിച്ചുകളാണ്, ഒരു 5 തരം സ്റ്റിച്ചുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെ സ്റ്റിച്ചുകളാണ്, 5 തരം ഏതൊക്കെ സ്റ്റിച്ചുകളാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പറഞ്ഞാലാണ് ഒട്ടും അറിയാത്തവരുണ്ടാവും, നമ്മുടെ ക്ലാസ് കാണുന്നവർ ഒട്ടും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ എല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരേ തുല്യ രീതിയിൽ നമ്മൾ ഓരോരോ ലൈൻ വരച്ച് വയ്ക്കുക. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച്. നമ്മൾ 10 × 10 വീതിയും 15 നീളത്തിലുമുള്ള ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിലിതുപോലെ ലൈൻ വരയ്ക്കുക. അടുത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് മീൻസ് അടുത്ത സ്റ്റിച്ചാണ് വേവ് സ്റ്റിച്ച്. വേവ് സ്റ്റിച്ച് വന്നിട്ട് ഇതുപോലെ നമ്മുടെ തിരമാലകൾ അതുപോലെ ഇങ്ങനെ വേവ് രൂപത്തിൽ നമ്മൾക്ക് ഇതുപോലെ വരച്ചെടുക്കുക. വരച്ചെടുത്തിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ അടുത്ത സ്റ്റിച്ച് വരുന്നത് സിക്സാഗ് ഇതുപോലെ ഇങ്ങനെ ഓരോരോ ചെരിഞ്ഞ കോർണർ, മീൻസ് കോർണർ അല്ല സോറി, ഇതുപോലെ ഓരോരോ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ഓരോ സ്റ്റിച്ചാണ്. ഇതാണ് നമ്മുടെ കോർണർ സ്റ്റിച്ച്. നമ്മൾ ഓരോ കോർണറും കുത്തി തിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കുന്നത് ഇതിലാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ ബ്രോക്കൺ സ്റ്റിച്ച്, അതായത് കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് അവസാനിപ്പിക്കുന്ന സ്റ്റിച്ചാണ് ഈ ഒരു ബ്രോക്കൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 സ്റ്റിച്ചുകളും എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഏത് രീതിയിലേക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് മറ്റേ A4 ഷീറ്റിൽ ചെയ്ത് ത്രെഡില്ലാതെ A4 ഷീറ്റിൽ ഓരോരോ സ്റ്റിച്ചുകളും A4 ഷീറ്റിൽ ആദ്യം തന്നെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലോത്തിലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം തന്നെ ക്ലോത്തിലോട്ട് ചെയ്യേണ്ട, ആദ്യം ത്രെഡില്ലാതെ ജസ്റ്റ് സൂചിയുടെ ഓരോരോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോരോ ഹോൾ വീഴുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നല്ല പ്രാക്ടീസ് ചെയ്യുക, നല്ല പോലെ നമ്മൾ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ല അതായത് ആവശ്യമില്ലാത്ത വേസ്റ്റായിട്ടുള്ള ക്ലോത്തുകളിൽ മടക്കിയിട്ട് തന്നെ സ്റ്റിച്ച് നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ, അതായത് പുതിയതായിട്ട് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അവർക്ക് സ്റ്റിച്ചിങ് മെഷീൻ ആദ്യമൊന്നും കറക്റ്റ് ആവണ്ടേ, മെഷീൻ കറക്റ്റ് ആവാതെ അതായത് അതിൻ്റെ ലെവൽ കിട്ടണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ നിശ്ചിത ഗ്യാപ്പിൽ നമ്മൾ ലൈൻ വരച്ച് കൊടുക്കുക ക്ലോത്തിൽ. ക്ലോത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിശ്ചിത ഗ്യാപ്പിൽ ലൈൻ വരച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈനിലൂടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്ലോത്തിലോട്ട് ചെയ്യരുത്, ആദ്യം ചെയ്യുമ്പോൾ A4 ഷീറ്റിൽ ഓരോരോ സ്റ്റിച്ചുകളും ചെയ്ത് പഠിക്കുക. അതിന് ശേഷം മാത്രം ക്ലോത്തിലോട്ട് ചെയ്താൽ മതി. അതിന് മുമ്പ്, ഈ ഒരു സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല പോലെ മെഷീൻ ഒന്ന് തറവാക്കി വയ്ക്കുക. മെഷീൻ നല്ല പോലെ യൂസ് ചെയ്ത് മീൻസ് ഓരോരോ സ്റ്റിച്ചുകൾ നമുക്ക്, അതായത് മെഷീൻ നമ്മുടെ കയ്യിൽ നിൽക്കണം. കാരണം പുതിയതായിട്ട് യൂസ് ചെയ്യുക, സ്റ്റിച്ചിങ് ഓൾറെഡി അറിയുന്നവർക്ക് കുഴപ്പമില്ല, അതെ അല്ലാത്തവർക്ക് മെഷീൻ ഇതുവരെ ഉപയോഗിക്കാത്തവർ, പുതിയതായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ നല്ല പോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് മടക്കി 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 അടിച്ചു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് മീൻസ് മോട്ടറൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ
നമ്മളുടെ ആ ഒരു ഇതിന് അത് കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കൈവിട്ട് പോകും അറിയാത്തവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മെല്ലെ 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 പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ സ്റ്റിച്ചിങ് പ്രാക്ടീസിലോട്ട് കടന്നാൽ മതി. ആദ്യം തന്നെ നിങ്ങൾ മെഷീൻ ഒന്ന് തറവാക്കുക. മെഷീനും നിങ്ങളായിട്ടൊരു എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുക. എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ് പ്രാക്ടീസിലോട്ട് കടന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എ ഫോർ ഷീറ്റിൽ ചെയ്താൽ മതി കേട്ടോ. എ ഫോർ ഷീറ്റിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു നമ്മുടെ ക്ലോത്തിലോട്ട് ചെയ്താൽ മതി. ക്ലോത്ത് 10x10 നീളവും 10x വീതിയും വരുന്ന ക്ലോത്തിലാണ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ സ്റ്റിച്ചും പ്രാക്ടീസും. അപ്പോൾ അത് മറക്കരുത്, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ചാണ്, തുല്യമായ വീതിയിലാണ് ലൈൻ വരയ്ക്കേണ്ടത്, അതും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ത്രെഡുകൾ യൂസ് ചെയ്യുക. വൈറ്റ് ത്രെഡിൽ വൈറ്റ് കളർ ക്ലോത്തിൽ ബ്ലാക്കോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ത്രെഡിൽ ഓപ്പോസിറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് പ്രാക്ടീസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇതാണ്. നമുക്ക് ആദ്യം സ്റ്റിച്ചിങ് നല്ലപോലെ തറവായി ഏതൊക്കെ രീതിയിൽ വളച്ച് ചെയ്യാനും അതുപോലെ തന്നെ ചെരിച്ച് ചെയ്യാനും നമുക്ക് കോർണർ പോർഷൻ ചെയ്യാനും ഒക്കെ നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കുക, അതായിരിക്കും നല്ലത്. കാരണം സ്റ്റാർട്ടിങ് തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് തയ്ക്കുക അല്ലെങ്കിൽ മറ്റേ ഇത് തയ്ക്കുക അത് തയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനെ കൊണ്ടും സാധിക്കില്ല, അറിയാത്തവനെ കൊണ്ടും ഒട്ടും സാധിക്കില്ല. അപ്പം അവൻ്റെ സൗണ്ട് ഇടയിൽ കേൾക്കുന്നുണ്ടാവും. അവന് വയ്യ, പനിയാണ്, ഫീവറാണ്. അപ്പം ഞാൻ അവനെ ആട്ടി ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മീൻസ് ഓഡിയോ ഇട്ടത്. ഇത്ര നേരം എടുക്കാൻ പറ്റിയില്ല, ഇന്നും കൂടെ വൈകിക്കേണ്ട, ഇന്നലെയും ക്ലാസ് ഇട്ടില്ല, അപ്പം ഇന്നും കൂടെ വൈകിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഇടാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കോർണറാണ്. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പഠിച്ചു, ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് കോർണറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോക്സുകളാക്കിയിട്ട് അതുപോലെ തന്നെ നിശ്ചിത വീതിയിൽ നമ്മൾ ഓരോ ബോക്സുകളാക്കി വരയ്ക്കുക. 10x നീളവും 10x വീതിയിലുള്ള ക്ലോത്തിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നെയ്സായിട്ടുള്ള ക്ലോത്ത് ആകുമ്പോൾ ചുരുങ്ങി വരും, ഓരോ സ്റ്റിച്ചും ചുരുങ്ങി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു പോയിൻ്റിൽ കുത്തി നിർത്തിയിട്ട് നമ്മുടെ പ്രസർ ഫോട്ടർ പൊക്കി കൊടുത്ത് വീണ്ടും അതിനെ താഴ്ത്തി ഇതുപോലെ ചെയ്യണം കേട്ടോ. ഓരോ കോർണർ എത്തുമ്പോഴും ഇതുപോലെ കുത്തി നിർത്തി പ്രഷർ ഫോട്ടർ അത് മേലേക്ക് പൊക്കി കൊടുത്ത് ഇതുപോലെ തിരിച്ച് തിരിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോരോ സ്റ്റിച്ചുകൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു നമ്മൾ ഇതുപോലെ കുത്തി നിർത്തി തിരിച്ച് ചെയ്യേണ്ട സ്റ്റിച്ചുകൾ ഒത്തിരി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, മീൻസ് അതൊക്കെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് സെഷൻ തന്നെ വെച്ചിട്ടുള്ളത്, സ്റ്റിച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുത്തി നിർത്തി നമ്മൾ ഓരോരോ ബോക്സുകളും കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോർണർ സ്റ്റിച്ച്. ഓരോ കോർണറും വൃത്തിയായിട്ട് വരണം. നമ്മൾ ആ വരച്ച ലൈനിൽ കൂടെ തന്നെ വേണം സ്റ്റിച്ച് വരാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് തുടങ്ങി ആ നാല് കോർണറും നല്ല രീതിയിൽ വൃത്തിയിൽ അവസാനിപ്പിക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ കോർണറിൻ്റെ ഒന്നില്ലെങ്കിൽ തൊട്ട് മുമ്പെത്തി നമ്മൾ അടുത്ത സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ വരയുടെ കുറച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ കുത്തി അവിടെ നിർത്തിയതിന് ശേഷം പ്രഷർ ഫോട്ടർ പൊക്കിയിട്ട് കുറച്ച് ഒന്നില്ലെങ്കിൽ ആ സ്റ്റിച്ച് എവിടെയാണോ അതിൻ്റെ ആ ഒരു രീതിക്ക് നമ്മൾ ക്ലോത്ത് വലിച്ച് വീണ്ടും അവിടെ തന്നെ ആ കോർണറിൽ തന്നെ കുത്തി നിർത്തി കറക്റ്റായിട്ട് വേണം ഓരോ സ്റ്റിച്ചും എടുക്കാൻ. കുറച്ച് മുന്നിലോട്ട് വന്നാൽ ഇതുപോലെ നമ്മൾ ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആ കോർണറിൽ നിന്ന് തന്നെ തുടങ്ങുക. ഏതൊരു സ്റ്റിച്ചിലും അങ്ങനെ തന്നെ ചെയ്യണം. ഇതിൽ മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പ്രാക്ടീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് ഈ ഓരോരോ സ്റ്റിച്ചുകളും ഓരോരോ നമ്മളുടെ ഇനി വരുന്ന ഓരോരോ ക്ലാസ്സുകളിലും അത്രയും നിർബന്ധമാണ്. ഓരോരോ സ്റ്റിച്ചുകളും നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, എന്നാലാണ് നമുക്ക് ഈ നെക്ക് ഫിനിഷിങ്ങിനും അതുപോലെ തന്നെ നമ്മളുടെ ആം ഹോൾ ഫിനിഷിങ്ങിനും അതൊക്കെ എന്താണെന്ന് ഇനിയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം.
അപ്പോൾ അതിനുള്ളതൊക്കെ നമുക്ക് അതിനൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ സ്റ്റിച്ചിങ് പ്രാക്ടീസ് കറക്റ്റാക്കണം. അപ്പോൾ എല്ലാവരും തന്നെ സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സ്റ്റിച്ചിങ് പ്രാക്ടീസിന് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ഒന്ന് ഒരു വേസ്റ്റ് തുണിയിൽ വെറുതെ ഒന്ന് സ്റ്റിച്ച് പ്രാക്ടീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മെഷീനൊന്ന് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നല്ലപോലെ ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ചിങ് പ്രാക്ടീസിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ആദ്യം ഇപ്പോൾ ഈ ലൈൻ സ്ട്രെയിറ്റായിട്ടുള്ള ലൈനിൽ കൂടെ നിങ്ങൾക്ക് കറക്റ്റായി തയ്ച്ച് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഈ സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ഒരു വേസ്റ്റായിട്ടുള്ള തുണിയിൽ നിങ്ങൾ ആദ്യം നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം A4 സൈസ് പേപ്പറിൽ എല്ലാ ഈ ഒരു 5 സ്റ്റിച്ചുകൾ നിങ്ങൾ കറക്റ്റായിട്ട് A4 സൈസ് പേപ്പറിൽ ചെയ്ത് പഠിക്കുക. മീൻസ് ത്രെഡില്ലാതെ കേട്ടോ, ത്രെഡ് ഇട്ടിട്ടല്ല, ത്രെഡില്ലാതെ ഓരോരോ സ്റ്റിച്ചും ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ വരുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാവും. അതിനുശേഷം മാത്രം ഈ ഒരു ക്ലോത്തിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ കോർണർ സ്റ്റിച്ച്. ഇതുപോലെയാണ് നമ്മൾ കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോർണറിൽ എത്തുമ്പോഴും കറക്റ്റായിട്ട് അതിനെ തിരിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. അത് ഈ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇനി വരുന്ന ഓരോരോ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളിലും, അതായത് ഓരോരോ നമ്മൾ ഓരോ ഡ്രസ്സ് തയ്ക്കുമ്പോഴും അതിൽ നമുക്ക് ഇതുപോലുള്ള ഓരോ സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് അടിക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പ്രാക്ടീസ് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങളും, അതായത് ഏത് കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ആദ്യം നമ്മുടെ പ്രാക്ടീസാണ് വലുത്. പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് നമ്മുടെ കൈത്തുന്നലെല്ലാം നമ്മൾ മെഷീനിലാണ് തുന്നുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോട്ടറൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവും. ആദ്യമായിട്ട് ചെയ്യുന്നവരോടാണ്, ആദ്യമായിട്ട് ചെയ്യുന്നവർ ആദ്യം നല്ലപോലെ മെഷീനൊന്ന് തറവാക്കിയതിന് ശേഷം മാത്രം ഈ സ്റ്റിച്ചിങ് പ്രാക്ടീസിലോട്ട് കടക്കുക. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ കോർണർ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടി കൂടിയ ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കോട്ടൻ്റെ പോപ്ലിംഗ് ക്ലോത്ത് വലിയ കുഴപ്പമില്ല, മീൻസ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ യൂസ് ചെയ്തില്ല, ആ ഒരു ക്ലോത്ത് വലിയ കുഴപ്പമില്ല. അതിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിൽ നമുക്ക് ചുരുങ്ങൽ, ചെറുതായിട്ട് ചുരുങ്ങൽ വരും, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. നല്ല നൈസായിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പണി കിട്ടും, നല്ല ചുരുക്കം വരും. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് നിങ്ങളും ചെയ്ത് പഠിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റിച്ചുകളും ചെയ്ത് പഠിക്കണം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ സിക്സാഗ് നമ്മളുടെ എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അത് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോൾ ഇനി എനിക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഞാനത് ഇടയിൽ ഏതെങ്കിലും നമ്മളെ ടക്ക്ഡ് ആർട്ടൊക്കെ പഠിക്കുന്നുണ്ട്, അതുപോലെ നെക്കൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അതും ഇതുപോലെ തന്നെ ഓരോരോ മീൻസ് ചെരിച്ച് അതുപോലെ ഓരോ സ്റ്റിച്ചും ആ കോർണർ എത്തുമ്പോൾ നമ്മളിങ്ങനെ ഓരോ വി ഷേപ്പ് പോലെയാണ് ഓരോ സ്റ്റിച്ചും. അപ്പോൾ ആ കോർണർ എത്തുമ്പോൾ അവിടെ നിർത്തി വീണ്ടും ഇങ്ങോട്ട് വന്ന് വീണ്ടും ആ കോർണർ എത്തുമ്പോൾ നിർത്തി അതുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇടയിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അത് മിസ്സായിട്ടുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇപ്പോൾ തൽക്കാലം എടുക്കാൻ എനിക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം. ഒന്നാമത് മോന് വയ്യ, എനിക്കും നല്ല വയ്യ, രണ്ടു ദിവസമായിട്ട് തീരെ വയ്യ. ഇന്നലെയും കൂടെ ക്ലാസ് ഇടാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ഈ ഒരു സിറ്റുവേഷനിലായിട്ടടക്കം ഞാൻ ഇന്ന് ക്ലാസ് ഇടുന്നത്. കാരണം നിങ്ങൾക്ക് ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, ഒരുപാട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഞാൻ ഇടയിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലിടാം. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മുടെ വേവ് ആണ്. വേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ വേവിൻ്റെ ആ ഭാഗം വരുന്ന സമയത്ത് മോട്ടറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പിടിച്ചാൽ ഒതുങ്ങില്ല, കയ്യിലൊതുങ്ങില്ല. അപ്പോൾ മെല്ലെ സാവധാനം മറ്റേ സൂചി അവിടെ കുത്തി നിർത്തി പ്രഷർ ഫോട്ട് പൊക്കി നമ്മുടെ ക്ലോത്തിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വേവ് വരുന്ന രീതിയിൽ തിരിച്ച് മറിച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണം. സാവധാനം മെല്ലെ ചെയ്താൽ മതി. ഈ വേവ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ സ്ട്രെയിറ്റ് ആകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു പോകാം, പക്ഷേ വേവ് നമുക്ക് കിട്ടില്ല പെട്ടെന്ന്. അപ്പോൾ മെല്ലെ തന്നെ നമ്മൾ കൈ കൊണ്ട് തിരിച്ച് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കൈ കൊണ്ട് തിരിച്ച്
തിരിച്ചുമില്ലേ ഓരോരോ സ്റ്റിച്ചും കൈ കൊണ്ട് തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തോളൂ. തിരിച്ച് നിർത്തി കുത്തി നിർത്തി ആ ഒരു വേവിൻ്റെ ആ ഒരു വളവ് വരുമ്പോൾ അവിടെ കുത്തി നിർത്തി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മെല്ലെ 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 സ്റ്റിച്ച് ചെയ്ത് സമാധാനത്തിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലേ ഇത് കിട്ടുള്ളൂ. കാരണം അത്യാവശ്യം നല്ല പണി കിട്ടും, ഇല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയി പോകും. നമ്മൾ മോട്ടർ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. അതുപോലെ തന്നെ പവർ മെഷീൻ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ മെല്ലെ സമാധാനത്തിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ്. അപ്പോൾ വേവും ഇതുപോലെ നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഈ ഒരു 10x10 വീതി നീളത്തിലും എടുത്ത് ആ ഒരു ക്ലോത്തിൽ ഫുള്ളായിട്ട് ഇതുപോലെ വേവ് വരച്ച് കൊടുത്ത് അതിലും ഇതുപോലെ ചെയ്യുക. ആദ്യം നിങ്ങൾ A4 സൈസ് പേപ്പറിൽ വേണം ചെയ്യാൻ. A4 ഷീറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ക്ലോത്തിൽ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ A4 സൈസ് പേപ്പറിലും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആവും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഒരു ഇതിൽ തന്നെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചുകൾ ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം A4 സൈസ് പേപ്പറിൽ ചെയ്യുക, അതിനുശേഷം ക്ലോത്തിൽ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർ ആദ്യം തന്നെ ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം നല്ലപോലെ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക. പഴയ ക്ലോത്തിൽ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ, മീൻസ് A4 സൈസ് പേപ്പറും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇത് ചെയ്യാൻ നിന്നാൽ മതി. എന്നാലേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ അറിയുന്നവർക്കാണെങ്കിലും കൂടെ ഈ ഒരു വേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് വേവ്. അപ്പോൾ നിങ്ങൾ ഓരോ എൻഡിലും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പവർ മെഷീനിലാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ സാധാ ഈ ഒരു സിംഗിൾ മെഷീനിൽ നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് പ്രഷർ ഫോട്ടിൻ്റെ അത് പൊക്കിയിട്ട് ഒന്ന് തുണിനെ ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ബാക്ക് സ്റ്റിച്ച് അടിക്കാൻ പറ്റുള്ളൂ. തീരെ പറ്റാത്ത അങ്ങനെ മീൻസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രഷർ ഫോട്ട് പൊക്കി കൊടുത്ത് വീണ്ടും ആ ഒരു സ്റ്റിച്ചിനെ മീൻസ് ആ ഒരു ക്ലോത്തിനെ ഒന്ന് താഴോട്ടാക്കി കൊടുത്ത് അവിടെ ഒരു കെട്ടിട്ട് പോലെ ഒന്ന് ആക്കുക. അങ്ങനെ പറ്റുള്ളൂ. ആദ്യമൊക്കെ അങ്ങനെ പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് കിട്ടും. വഴിയേ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പ്രഷർ ഫോട്ട് പൊക്കി ഒന്ന് പൊക്കി നമ്മൾ ക്ലോത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അതൊന്ന് സ്റ്റിച്ചായി കിട്ടും. നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് അടിക്കുന്നതിനൊപ്പം തന്നെ കൈ കൊണ്ട് ക്ലോത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ എങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് നിർത്തുന്നത്, കെട്ടിട്ട് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത നമ്മളുടെ ബ്രോക്കൺ സ്റ്റിച്ചിൽ പഠിക്കുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വേവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുത്തി നിർത്തിയിട്ടൊക്കെയാണ് ചെയ്തത്. നമ്മൾ മറ്റേ വീല് നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അതായത് തീരെ പറ്റാത്തവർ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ വേവ് സ്റ്റിച്ച്. അപ്പോൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിന് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നെക്ക് ടക്ക് അതുപോലെ ഡാർട്ട് ബേസിക് അറ്റാച്ച്മെൻറ്റ്സ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആദ്യം കുട്ടികളുടെ കുഞ്ഞുടുപ്പ് അതായത് ബിപ്പ് ജാബ്ല അതുപോലെ തന്നെ എയർലൈൻ ഫ്രോക്ക് സമ്മർ ഫ്രോക്ക് അങ്ങനെ കുറച്ച് കുട്ടികളുടെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഓരോരോ കാര്യങ്ങളും. നമ്മൾ വേവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ബ്രോക്കൺ സ്റ്റിച്ചാണ്. ബ്രോക്കൺ സ്റ്റിച്ച് എനിക്ക് ആ ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെ ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ കുത്തി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ ഞാൻ എങ്ങനെയാണ് പ്രഷർ ഫോട്ട് പൊക്കി ബാക്ക് അടിക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് നമ്മളുടെ ക്ലോത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ബാക്കിലോട്ട് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ അടിച്ച് അവിടെ നിർത്തിയിട്ട് വീണ്ടും ബാക്കിലോട്ട് സ്റ്റിച്ച്. അതാ ഇതുപോലെ കിട്ടാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. നമ്മളുടെ കുറച്ച് ബാക്കിലോട്ട് സൂചി കുത്തിയതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് പോലെ ആവും. അപ്പോൾ തീരെ പറ്റാത്തവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രോക്കൺ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ഓരോ മീൻസ് ഓരോ ലൈനും ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്ത ആ ഓരോ ലൈനുകളും
നമ്മൾ ഇതുപോലെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് തുടങ്ങി അവസാനം കെട്ടിട്ട് അവസാനിപ്പിക്കുന്നതിനാണ് ബ്രോക്കൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിർബന്ധമാണ്, ഏറ്റവും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ബ്രോക്കൺ സ്റ്റിച്ച്. കാരണം നമുക്ക് എല്ലാം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നതിൽ എല്ലാം നമുക്ക് ഈ ഒരു കെട്ടിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. കെട്ടിട്ട് കൊടുക്കാതിനെ ആ സ്റ്റിച്ച് തന്നെ ഇളകിപ്പോവും. അപ്പോൾ അതുമാത്രം ഇത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ബ്രോക്കൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക. ഇതാ ഇതുപോലെ പൊക്കി കൊടുത്തിട്ട് കുറച്ച് സൂചി മാറ്റി കുറച്ച് ബാക്കിലോട്ട് കുത്തി വീണ്ടും ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെയ്യാൻ പറ്റാത്തവർട്ടോ മീൻസ് പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രോക്കൺ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളുടെ എംബ്രോയിഡറി 25 ക്ലാസ്സുകൾ കഴിഞ്ഞു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടവരും ഇനി കാണാൻ പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് പുതിയതായിട്ട് കാണുന്നവർ നിങ്ങളുടെ എംബ്രോയിഡറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്റ്റിച്ചിങ് ക്ലാസ് കണ്ടാൽ മതി. നമ്മളുടെ വീഡിയോ എവിടെയും പോലും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ അതായ സമയത്ത് നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കി നല്ലപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ വെറുതെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ചെയ്യരുത്. മനസ്സിലാക്കി തന്നെ ഓരോരോ ക്ലാസ്സുകളും പഠിക്കുക. അതുപോലെ തന്നെ നോട്ട്സ് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരാൾക്കത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഓരോ നോട്ട്സുകളും ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ് എടുക്കാൻ പോകുന്ന ഓരോരോ ക്ലാസ്, ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പ്രാക്ടീസാണ്, നിങ്ങൾ എത്ര തരം സ്റ്റിച്ച് ഉണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയുള്ള ഓരോ ക്ലാസ്സുകളിലും നമ്മൾ മീൻസ് ക്ലാസ്സിൻ്റെ നോട്ട്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചുകളല്ല, നമ്മൾ ഓരോരോ ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കുന്നത് ആദ്യം കട്ടിങ്ങും മെഷർമെൻറ്റും കട്ടിങ്ങും ആദ്യം ഒരു ക്ലാസ്സും അതിനുശേഷം സ്റ്റിച്ചിങ് ഒരു ക്ലാസ്സും ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ നമ്മളുടെ എലൈൻ ഫ്രോക്കാണെന്ന് വിചാരിക്കുക. എലൈൻ ഫ്രോക്ക് നമ്മൾ മെഷർമെൻറ്റും കട്ടിങ്ങും ഇന്ന് ക്ലാസ് ഇട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ എലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയായിരിക്കും ക്ലാസ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാനും നോട്ട്സ് എഴുതി വെക്കാനും ഞാൻ കറക്റ്റായിട്ട് നോട്ടുകൾ പറഞ്ഞു തരുന്നുണ്ട്, അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ കറക്റ്റായി നോട്ട് എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റിച്ചിങ് പഠിപ്പിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഓരോരോ വീഡിയോയ്ക്കും താഴെ നിങ്ങൾ കമൻ്റ് ഇടണം. കമൻ്റ് ഇട്ടാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സ്റ്റിച്ചിങ് എനിക്കറിയുന്ന പോലെയാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. മീൻസ് ഞാൻ പഠിച്ച പോലെ, ഞാൻ എങ്ങനെയാണോ പഠിച്ചത് ആ രീതിയിലാണ് നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് നിങ്ങൾ പറയുക. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഏത് ക്ലാസ്സാണ് മനസ്സിലാവാത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രോക്കൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എല്ലാവരും തന്നെ ഈ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.